തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്. കാറടുക്ക് അഗ്രികൾച്ചറൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കോടികൾ തട്ടിയ കേസിൽ പ്രതി കെ രതീഷിനെ കണ്ടെത്താനാകാതെ അന്വേഷണ സംഘം. രതീഷിനായി അന്വേഷണം തുടരുകയാണ്. സംഭവത്തിൽ രതീഷിന്റെ സുഹൃത്തുക്കളെ പിടികൂടിയിട്ടുണ്ട്. അതേസമയം സൊസൈറ്റി തട്ടിപ്പിൽ CPM നേതാക്കൾ പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി. വിവരങ്ങൾ ജോസഫ് അഗസ്റ്റിൻ നൽകും. ജോസഫ്, ഈ രതീഷിനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് വഴിക്കാണ്? മറ്റു തുടർ നടപടികൾ എന്തൊക്കെയാണ് പോലീസ് ആലോചിക്കുന്നത്? ഫിജി, തട്ടിപ്പ് പുറത്തായി ഒരാഴ്ച കഴിഞ്ഞിട്ടും മുഖ്യ പ്രതിയും CPM നേതാവുമായ കെ രതീഷിനെ പിടികൂടാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. ഈ ഒളിവിൽ കഴിയുന്നിടത്ത് സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുന്നതാണ് ഇപ്പോൾ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ആദ്യഘട്ടത്തിൽ കർണാടക കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം പുരോഗമിച്ചത്. പിന്നീട് ഇയാൾ ഗോവയിലേക്ക് കടന്നതായാണ് സൂചന. ഈ വാട്സപ്പ് കോളുകൾ ഉപയോഗിക്കുന്നത് വഴി സ്ഥലം കണ്ടെത്തുന്നതിലെ താമസമാണ് പ്രതിക്ക് രക്ഷപ്പെടാൻ കാരണമാകുന്നത്, മാർഗമാകുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. കാരണം ഇത്തരത്തിൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് വിവരങ്ങൾ എടുക്കുന്നതിലെ കാലതാമസം പ്രതിക്ക് രക്ഷപ്പെടാൻ മാർഗമൊരുക്കുന്നു, വഴിയാകുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തുന്നത്. എന്തൊക്കെയായാലും ഈ കസ്റ്റഡിയിലുള്ള 3 പേരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം. മാത്രവുമല്ല, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളിൽ ഇപ്പോൾ സമരം ശക്തമാക്കാൻ ആണ് തീരുമാനം. ഈ തട്ടിപ്പിൽ CPMന്റെ ഉന്നതരായ നേതാക്കന്മാർക്ക് പങ്കുണ്ടോ എന്നടക്കം ഇപ്പോൾ അന്വേഷിക്കണം. ഈ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ പ്രതിപക്ഷ നേതാക്കളും ഈ രംഗത്ത് എത്തിയിരുന്നു. ഈ പിടിയിലായ, അതായത് കെ രതീഷിന്റെ പിടിയിലായ 3 സുഹൃത്തുക്കളിൽ ഒരാൾ മുസ്ലിം ലീഗ് നേതാവും ഒരാൾ BJP നേതാവുമാണ്. ഇത് എത്തരത്തിലാണ് ഒരു രാഷ്ട്രീയ വാഗ്വാദങ്ങൾ കെടിയാക്കുന്നതെന്നും ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഏതൊക്കെയായാലും ഈ സഹകരണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ വിപുലമായ അന്വേഷണമാണ് ഈ ഇപ്പോൾ നടത്തി വരുന്നത്. പ്രധാനപ്പെട്ട രേഖകളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, ഈ ജനങ്ങളിൽ നിന്ന് ഉയരുന്ന ഒരു പ്രത്യേക ആവശ്യം എന്ന് പറയുന്നത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 4.7 കോടി രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന് കൂടാതെ മറ്റ് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ, മറ്റ് ശാഖകളിലും ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു. PG ശരി ജോസഫ്, മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ആവശ്യമുണ്ട്. കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ കസ്റ്റഡിയിലെടുത്ത യുവാവിന്റെ DNA പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. കണ്ണൂർ ഫോറൻസിക് ലാബിൽ നിന്നാണ് റിപ്പോർട്ട് ലഭിക്കേണ്ടത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ജോസഫ്,